വായനശാല അക്ഷരങ്ങൾ കാതുകളിലേക്ക്. കുരുതി. ഒരു രക്ഷപ്പെടൽ, അത്രമാത്രമേ ദയ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ രക്ഷപ്പെടലിന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. എല്ലാത്തിൻ്റെയും അനന്തരഫലം തേടി നടന്നാൽ ഈ സങ്കേതത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ എന്നും അസാധ്യമായി തന്നെ നിലനിൽക്കും. ചെന്നു കയറാൻ ഒരിടമില്ല. ഇടം നഷ്ടപ്പെട്ടവളുടെ വേദന അവളെപ്പോലെ തന്നെ അനാഥമായി കിടന്നു. ഓർമ്മ വച്ച നാൾ മുതൽ വയറിൻ്റെ തേങ്ങലുകൾ അടക്കിയത് ഈ ആശ്രമത്തിൻ്റെ ഔദാര്യമാണ്. ഇപ്പോൾ ബുദ്ധിയും തിരിച്ചറിവും വന്നപ്പോൾ എല്ലാം ഇട്ടേച്ചോടുക, നന്ദികേടാണ്. ദയ അങ്ങനെയും ചിന്തിച്ചു. നന്ദികേട് എന്നതിനപ്പുറം ഒരു മുക്തിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വയം സമാധാനപ്പെട്ടു. എല്ലാ ആശ്രമങ്ങളും ഇങ്ങനെ തന്നെയാണോ എന്നും അവൾ ചിന്തിക്കാതിരുന്നില്ല. തൻ്റെ അനുഭവം കൊണ്ട് സ്വായത്തമാക്കിയ അറിവിൻ്റെ വിശകലനത്തിൽ അങ്ങനെയാകാനാണ് തരം. ലോകവ്യാപാരത്തിൽ നിന്നുള്ള മോചനവും ലൗകിക ഇച്ഛകളെ വർജിക്കലുമല്ലേ സന്യാസം? ആശ്രമത്തിലെ സ്വാമിജിയുടെ പ്രസംഗത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. താനും എല്ലാം വർജിച്ചവൾ തന്നെയാ. തൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സ്വാമിജിമാരുടെ ആഗ്രഹങ്ങൾക്കായി തൻ്റെ മോഹങ്ങളെ വധിക്കുകയായിരുന്നു അവൾ. സന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥവിശകലനത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അവൾ സന്യാസിനിയാണ് നിശ്ചയം. തന്നെപ്പോലെ എല്ലാം സഹിച്ച് സന്യാസത്തിൻ്റെ പുതുവഴി തേടി അവൾ, അല്ലെങ്കിൽ തേടാൻ വിധിക്കപ്പെട്ടത്. പുറംലോകം നിറയെ വർണ്ണങ്ങൾ ചാർത്തിയതാണ്. ആ വർണ്ണങ്ങളിലേക്ക് ഇരുട്ടിൻ്റെ ചങ്ങാതിമാരിൽ നിന്നും ഒരു മോചനം വേണമെന്ന് ആദ്യം ഉപദേശിച്ചതും ചാന്ദിനിയാണ്. ചേച്ചിക്ക് വേണ്ട ഈ വർണ്ണക്കൂട്ടുകൾ? അങ്ങനെ ചോദിക്കാതിരിക്കാൻ ദയയുടെ മനസ്സ് അനുവദിച്ചില്ല. ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ആ വർണ്ണങ്ങൾ ഉൾക്കൊള്ളാൻ എൻ്റെ പ്രായം അനുവദിക്കുന്നില്ല കുട്ടി. അല്ലെങ്കിൽ ഈ ഇരുട്ടറയിൽ കിടന്ന് കാലങ്ങളുടെ തേയ്മാനത്തിലൂടെ ഞാൻ ഇരുണ്ടുപോയിരിക്കുന്നു. പുറത്തെ നിറങ്ങൾക്ക് പോലും എന്നിലെ നിറമില്ലായ്മയെ ഭയമാണ്. അങ്ങനെ പറയുമ്പോൾ ചാന്ദിനിയുടേത് ഒരു തേങ്ങലിൻ്റെ സ്വരമായിരുന്നു. നിറഞ്ഞ കണ്ണുകൾക്കൊപ്പം കൂടിച്ചേരലുകൾ അസാധ്യമായതിൻ്റെ നിസ്സഹായാവസ്ഥയായിരുന്നു. പിന്നീട് ദയ ഒന്നും ചോദിക്കാൻ നിന്നില്ല. നിറഞ്ഞ കണ്ണീറുറവകൾക്ക് ഉരുകിയൊലിക്കാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കേണ്ടതില്ല എന്ന് കരുതി. ഓരോ ആശ്രമവാസിയും പാഴ്ജന്മമാണെന്ന തോന്നലുകളുടെ ഘനീഭവിച്ച രൂപം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അത്തരം തോന്നലുകളുടെ നൈരന്തര്യങ്ങളിൽ നിന്നുള്ള മോചനം അനിവാര്യമാണെന്ന് അവൾ തീരുമാനിച്ചു. ഓടുക ലക്ഷ്യമില്ലാതെ. തീർച്ചയായും അതിൻ്റെ അന്ത്യമേതോ അതായിരിക്കും തനിക്ക് വിധിച്ച ലക്ഷ്യസ്ഥാനം. ജന്മാന്തര പ്രയാണങ്ങളിലൂടെ തനിക്കായി കാത്തിരുന്ന സ്ഥാനം. തിരിച്ചു വിളിക്കാനും സ്നേഹിക്കാനും മനസ്സുകളില്ലാത്തിടത്തോളം കാലം താൻ എന്തിനു വേവലാതിപ്പെടണം? രണ്ടാനച്ഛനിൽ നിന്നുള്ള ഒരു വിടുതൽ, അതായിരുന്നു അവളുടെ ആശ്രമത്തിലേക്കുള്ള പ്രവേശനം തന്നെ. അച്ഛൻ എങ്ങോട്ട് പോയെന്ന ചോദ്യം കൊണ്ട് അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ശല്യപ്പെടുത്തൽ അധികരിച്ച ഏതോ നിമിഷത്തിലാകാം അമ്മ ഒരാളെ ചൂണ്ടി പറഞ്ഞു, "നിന്റെ അച്ഛൻ." അച്ഛനായി തന്നെ കരുതി. അമ്മയ്ക്ക് അടുക്കള ജോലിയിലെ ഒരു താങ്ങായിരുന്നു അവൾ, വിളമ്പുകാരിയുടെ അടുക്കളക്കാരി. നനഞ്ഞ ഓലക്കണ്ണി ഊതിക്കത്തിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പുകയും പൊടിപടലങ്ങളും ചേർന്ന് അന്ധത സൃഷ്ടിക്കുകയായിരുന്നു. ആർക്കോ വിളമ്പാൻ വെച്ചത് അറിയാതെ തട്ടിമറിഞ്ഞു പോയതിൻ്റെ പേരിലുള്ള അമ്മയുടെ ശകാരങ്ങൾക്കിടയിലാണ് അവൾ അറിഞ്ഞത് അതിഥികളെല്ലാം തൻ്റെ അച്ഛന്മാരാണെന്ന്. ബീജങ്ങളുടെ സമ്മേളനങ്ങൾക്കിടയിൽ അനവസരത്തിൽ പൂത്ത പുഷ്പമാണവൾ. ചില സത്യങ്ങൾ ദേഷ്യവും പ്രതികാരവും സൃഷ്ടിച്ചെടുക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. അടുപ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കൊള്ളി കയ്യിലാരോ പിടിപ്പിച്ചതുപോലെയാണ് ദയക്കപ്പോൾ അനുഭവപ്പെട്ടത്. അച്ഛന്മാരുടെ കുറ്റിത്താടികൾ ഉഴുതുമറിച്ച അമ്മയുടെ കവിൾത്തടങ്ങൾ ഒരു അരോചക വസ്തു പോലെ അവൾക്ക് തോന്നി. സംഹരിക്കപ്പെടേണ്ടത് സംഹരിക്കപ്പെടേണ്ട അവസരങ്ങളിൽ തന്നെ സംഹരിക്കപ്പെടണമെന്ന് ആരോ തൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അമ്മയുടെ കണ്ണും കവിളുമെല്ലാം തീയിൽ വെന്തുരുകി. നിലവിളികളുടെ പ്രകമ്പനങ്ങൾക്കിടയിൽ അച്ഛന്മാരുടെ നിഴലുകൾ. അസ്ഥിപഞ്ചരങ്ങൾക്ക് മേൽ ചുറ്റിവരിഞ്ഞ് അവളെ പിന്തുടരുന്നത്
അവൾക്ക് കാണാമായിരുന്നു. തുറന്നിട്ട പിൻവാതിലിലൂടെ ഇരുട്ടിൻ്റെ ഉള്ളറകളിലേക്ക് ഒരോട്ടമായിരുന്നു. ഇരുട്ടിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ജീവിതത്തിലെ ആദ്യത്തെ ഓട്ടം. അന്നും ലക്ഷ്യമുണ്ടായിരുന്നില്ല. ലക്ഷ്യമില്ലാത്ത ഓട്ടങ്ങളുടെ സഹചാരിണിയായി മാറാൻ വിധിക്കപ്പെട്ടവരുടെ വിങ്ങലുകൾക്ക് മുമ്പിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ണടച്ചു നിന്നു. നക്ഷത്രങ്ങളുടെ ശല്യമില്ലാത്തതാവാം ഇരുട്ട് അവളെ ഗാഢമായി പുണർന്നു. തളർന്ന കാലുകൾ ഒടുവിൽ അഭയം കണ്ടെത്തിയത് യജ്ഞങ്ങളെ സാധൂകരിക്കാനുള്ള മന്ത്രങ്ങൾക്കിടയിലാണ്. അമ്മയാണ് മകളെ, അമ്മ. വീണ്ടും പേടിയാണ് മനസ്സിൽ ഓടിയെത്തിയത്. ആശ്രമത്തിലെ കാവിക്കുള്ളിലേക്ക് അങ്ങനെ അവൾ നുഴഞ്ഞു കയറി. ചുരകന്റെ കത്തിമുനയിൽ കൂടി മുടി നിലത്തേക്ക് കുഴഞ്ഞു വീണപ്പോൾ മനസ്സിനകത്ത് അടക്കി പിടിച്ചൊരു തേങ്ങൽ. തല മുണ്ഠനം ചെയ്യരുത് എന്ന് പറയണമെന്ന് തോന്നി, പക്ഷേ പറഞ്ഞില്ല. സന്യാസത്തിന്റെ പ്രഥമ സോപാനത്തിലാണ് താനിപ്പോൾ. നിഷേധിക്കപ്പെട്ടതെല്ലാം അങ്ങനെ തന്നെയാകട്ടെ. ഒരിക്കൽ കണ്ണാടിയിൽ നോക്കണമെന്ന് തോന്നി. മുണ്ഠനം ചെയ്യപ്പെട്ട ദേയെ കാണാൻ ഒരു കുസൃതി മോഹം. ചാന്ദിനി സ്വാമിനിയാണ് അന്ന് രാത്രി ഭക്ഷണം തന്നതും ഉറങ്ങാൻ ഇടം കാണിച്ചതും. കിടക്കപ്പായയിലേക്ക് വീണതോർമ്മയുണ്ട്. തലേന്ന് രാത്രിയിലെ ഓട്ടത്തിനിടയിൽ ശരീരവും മനസ്സും തളർന്നുപോയിരുന്നു. പുലർന്നപ്പോൾ കണ്ടത് ഉടുത്തിരുന്ന കാവിയുടുപ്പ് അഴിഞ്ഞു പോയിരിക്കുന്നു. ഈശ്വര, ഇത്രയും അശ്രദ്ധയോടെയാണോ ഉറങ്ങിയത്? ആരെങ്കിലും കണ്ടുവോ? അവൾ ഉടുപ്പ് പെട്ടെന്ന് തന്നെ വാരിയെടുത്തു. ആശ്രമത്തിലെ പരിഷത്തിൽ ചെന്നിരുന്നു. ഗുരുക്കന്മാർ ജീവിതക്രമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടിരുന്നു. മനസ്സും ശരീരവും സ്ഫുടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആത്മശ്രേയസ് കൈവരിക്കണം. നിശ്ചയങ്ങളുടെ നിര അങ്ങനെ നീണ്ടുപോയി. പരിഷത്തിലിരുന്നപ്പോഴാണ് മനസ്സിലായത് തൻ്റെ പ്രായത്തിലുള്ള കുറച്ചേറെ കുട്ടികളുണ്ട് ഇവിടെയെന്ന്. പരിഷത്ത് കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഒരു സ്വാമിനി പറഞ്ഞു അവരുടെയെല്ലാം വസ്ത്രങ്ങൾ അലക്കാൻ. ധാരാളമുണ്ടായിരുന്നു. ചെയ്തു കഴിയുമ്പോഴേക്കും നന്നായി ക്ഷീണിച്ചു. രാത്രികൾ പലതും മാറി മറിഞ്ഞു. ഉടുപ്പുകൾ സ്ഥാനത്തും അസ്ഥാനത്തുമായി ചിതറിക്കിടന്നു. പണിയെടുത്തും വയറു നിറഞ്ഞും അറിവ് നേടിയും 14 വർഷങ്ങൾ പോയതറിഞ്ഞില്ല. MBA ബിരുദവും തേടിയെത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ കാലത്തിന് അമിത വേഗത പോലെ. ആശ്രമത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലിരിക്കാൻ കൽപ്പിച്ചു. ഇന്റർനെറ്റ് സൗഹൃദങ്ങളുടെ വിശാല ലോകത്തേക്ക് ആദ്യ പാദം വയ്ക്കുമ്പോൾ തെല്ലൊരു ഭയമുണ്ടായിരുന്നു. പിന്നെ സൗഹൃദം ഒരു ലഹരിയായി മത്ത് പിടിപ്പിക്കുകയായിരുന്നു. ആ മത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാനുള്ള ഒരു ശക്തിയായി പിന്നിൽ നിന്ന് തള്ളുകയായിരുന്നു. പുറം ലോകത്തേക്കുള്ള ജാലകം തുറന്നിട്ടപ്പോൾ നിറയെ വർണ്ണങ്ങളായിരുന്നു. ചാന്ദിനി സ്വാമിനിയോട് പറഞ്ഞു പോകണം. ആദ്യമൊക്കെ എതിർത്തു. പിന്നീട് അവർക്കും തോന്നിയിട്ടുണ്ടാകാം അവളും മഴവില് വിരിയിക്കട്ടെ എന്ന്. നഗരത്തിലെ മൊബൈൽ ഷോപ്പിന് സമീപം കാത്തിരിക്കാമെന്നാണ് സർജു പറഞ്ഞത്. വെബ് ക്യാമറയിലൂടെ മാത്രം കണ്ട പരിചയമേ ഉള്ളൂ. അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അതിശയിച്ചു നിന്നുപോയിട്ടുണ്ട്. അവനെ പരിചയപ്പെടാൻ വൈകിയെന്ന് പലപ്പോഴും മനസ്സ് പറഞ്ഞു. പ്രേമത്തിന് ഇത്ര മധുരമുണ്ടെന്ന് മുൻപൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അതെങ്ങനെ? ആശ്രമത്തിലെ സ്വാമിമാർക്ക് പ്രണയമുണ്ടായിരുന്നില്ലല്ലോ. രാത്രിയിലെ ഇരുട്ട് ധരിച്ചു വരുന്നവരല്ലേ അവർ. സർജുവിനോടെല്ലാം പറഞ്ഞതാണ്. ഹൃദയം അവന് മുന്നിൽ ഒരു പുസ്തകം പോലെ തുറന്നു വച്ചു. എല്ലാം അറിഞ്ഞിട്ടും അവന് സ്നേഹിക്കാൻ കഴിയുന്നു. ആണിനെക്കുറിച്ച് ധരിച്ചു വച്ചവയെല്ലാം മിഥ്യയാണെന്ന് ചിലപ്പോഴൊക്കെ തനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പിൻ്റെ മറപറ്റി ദയ നിൽക്കുന്നത് കണ്ടിട്ടാവണം ആരൊക്കെയോ തല താഴ്ത്തി കണ്ണുയർത്തി നോക്കുന്നു. ചിലരൊക്കെ നടന്ന വഴിയെ വീണ്ടും തിരികെ നടന്നു. പക്ഷെ ആരും ഒന്നും ചോദിച്ചില്ല. എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? ദയ മനസ്സിൽ ചിന്തിച്ചു. പെണ്ണ് ഉടൽ മാത്രമാണോ? പെണ്ണിൻ്റെ വേദനകൾ ഇവർക്ക് കഥകളും കവിതകളും മാത്രമാണോ? പെണ്ണിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക്, അസ്തിത്വത്തിലേക്ക് ആരും കടന്നു വരാത്തതെന്തേ? ചിലർ രതിസുഖ സാരമായി അവളെ സൃഷ്ടിച്ച ദൈവമെന്ന കലാകാരനെ പെണ്ണിൽ കാണുന്നു. അപ്പോൾ പെണ്ണ് ആസ്വദിക്കപ്പെടേണ്ട കലാസൃഷ്ടി മാത്രമാണോ? ചിലർ പെണ്ണിൽ ആത്മീയത കണ്ടെത്തുന്നു.
പൂർണമായും നിഷ്ക്രിയമാക്കി പൂജിക്കപ്പെടുന്ന ഒരു വിഗ്രഹം മാത്രമാണോ സ്ത്രീ? പിന്നെ എന്താണ് സ്ത്രീ, എന്തല്ല സ്ത്രീ? സർജുവിനെ കാത്തിരുന്നപ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കടന്നു വരികയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. മുന്നിൽ വന്നു നിന്ന ഓംനി വാനിന്റെ നമ്പർ സ്വയം അവളുടെ കണ്ണുകളിലേക്ക് തറച്ചു കയറുകയായിരുന്നു. MH 18A 1289. പിൻസീറ്റിൽ നിന്നും സർജു ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. സന്തോഷമെന്ന വികാരം അവൾ ആദ്യം അറിയുന്നത് പോലെയുള്ള ഒരു അനുഭവം. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് താനാണെന്ന് സ്വയം വിധി എഴുതി. വാനിനകത്ത് കണ്ട കറുത്ത മുഖങ്ങൾ അവളെ പേടിപ്പിക്കാതിരുന്നില്ല. കാലറിയാതെ പിന്നോട്ട് വലിഞ്ഞു. സർജു ഒറ്റയ്ക്കായിരിക്കുമെന്നാണല്ലോ പറഞ്ഞത്. മനസ്സിലെന്തോ ഒരു പേടി. അവരിൽ അമ്മയുടെ ഭർത്താക്കന്മാരുടെ നിഴലുകൾ പതിഞ്ഞതുപോലെ. ചുറ്റുപാടും ആശ്രമത്തിലെ സ്വാമിമാരുടെ ഗന്ധം. പക്ഷേ പിൻസീറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എങ്ങനെയെന്നറിയാതെ വാനിന്റെ വേഗതയ്ക്കൊപ്പം അവളുടെ മനസ്സും എങ്ങാണ്ടൊക്കെയോ സഞ്ചരിക്കുകയായിരുന്നു. കൂടുതൽ കഥകൾ ആസ്വദിക്കാൻ മീഡിയ MCP യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.